മഴക്കാലമാണ്. പ്രകൃതി അതിൻ്റെ ചതിക്കുഴികൾ എവിടെയാണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് അറിയാത്ത കാലം. ചവിട്ടുന്ന മണ്ണിനെ പോലും വിശ്വസിക്കാനാകില്ല. അത്തരമൊരു ഇരട്ട ദുരന്തത്തിനാണ് ഇന്നലെ കാസർഗോഡ് ചെറുവത്തൂരുകാർ സാക്ഷ്യം വഹിച്ചത്. നാടിൻ്റെ പൊന്നോമനകളായി ഓടി നടന്നിരുന്ന കുഞ്ഞുങ്ങളാണ് അപ്രതീക്ഷിതമായി മരണത്തിനു കീഴടങ്ങിയത്. മാതാപിതാക്കളായ രാധാകൃഷ്ണനും പുഷ്പയ്ക്കും അനിയത്തിക്കും ഹൃദയം നിലച്ചു പോകുന്ന വേർപാടായിരുന്നു അത്. ആർത്തരച്ചു പെയ്യുന്ന മഴയേക്കാൾ കാഠിന്യമായിരുന്നു ഇന്നലെ നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും കണ്ണുനീരിന് ഉണ്ടായിരുന്നത്. ചീമേനി കനിയന്തോലിലെ സുദേവും ശ്രീദേവുമാണ് മരണത്തിനു കീഴടങ്ങിയത്. അവിടുത്തെ രാധാകൃഷ്ണൻ്റെയും പുഷ്പയുടെയും മൂത്ത മക്കളായിരുന്നു സുദേവും ശ്രീദേവും. ഇരട്ടകളായിരുന്നു. ദൈവം തന്ന നിധി പോലെ, ഇരട്ടി മധുരം പോലെ രാധാകൃഷ്ണനും പുഷ്പയും അവരെ സ്നേഹിച്ചു വളർത്തിയിരുന്നു. രണ്ടു ചേട്ടന്മാർക്ക് സ്നേഹിക്കാനാണ് അവർക്കിടയിലേക്ക് ഒരു പെൺകുട്ടിയെ കൂടി ദൈവം നൽകിയത്. അങ്ങനെ അച്ഛനും അമ്മയും മൂന്ന് മക്കളുമായി സന്തോഷത്തോടെ കഴിഞ്ഞ വീട്ടിലേക്കാണ് അപ്രതീക്ഷിത ദുരന്തമായി സുദേവിൻ്റെയും ശ്രീദേവിൻ്റെയും മരണ വാർത്ത എത്തിയത്. ചീമേനിയിലും പ്രദേശങ്ങളിലും നിരവധി ചെങ്കൽപ്പണകൾ പ്രവർത്തിക്കുന്നുണ്ട്. മഴക്കാലമായാൽ ഇവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കും. അതറിയാതെ സൈക്കിളുമായി ഇവിടെ എത്തിയ സുദേവും ശ്രീദേവുമാണ് അപകടത്തിൽപ്പെട്ടത്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇത്തരം ചെങ്കൽപ്പണകളിൽ ഭൂരിഭാഗവും ആൾതാമസമുള്ള ഇടങ്ങളിലാകും പ്രവർത്തിക്കുക. യാതൊരു സുരക്ഷാ മുൻകരുതലുകളുമില്ലാതെ ചെങ്കൽ ഖനനം നടത്തുകയും ശേഷം ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്ന ഇത്തരം കുഴികളിൽ കാൽ തെറ്റി വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണ്. പലരും ആയുസിൻ്റെ ബലം കൊണ്ടാണ് ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെടുന്നത്. എന്നാൽ ഇവിടെ സുദേവിനെയും ശ്രീദേവിനെയും ആയുസിൻ്റെ ശക്തി തുണച്ചില്ല. ഇരുവരെയും അപകടം നടന്ന ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹങ്ങൾ ഇന്നലെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അമ്മ പുഷ്പയുടെ നീലേശ്വരം കോയാമ്പുറത്തുള്ള വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വച്ചത് നെഞ്ചു തകർക്കുന്ന കാഴ്ചയായിരുന്നു. ഉച്ചയോടെയാണ് കുട്ടികൾ പഠിച്ചിരുന്ന ചീമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇരുവരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചത്. രാവിലെ മുതൽ തന്നെ സ്കൂളിന് സമീപം കാത്തു നിൽക്കുകയായിരുന്നു വിദ്യാർത്ഥികളും ഇരുവരുടെയും കൂട്ടുകാരും. അധ്യാപകർ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേരാണ് ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും കുട്ടികളുടെ ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. പഠിത്തത്തിലും മറ്റു കാര്യങ്ങളിലും മിടുക്കരായ ഇവർ അഞ്ചാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ഇതിനുശേഷം കുട്ടികളുടെ വീടിനടുത്തുള്ള കനിയന്തോൽ മാതൃശ്രീ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് വീട്ടിലെത്തിച്ചപ്പോൾ ബന്ധുക്കളുടെ സങ്കടം കടലോളം എത്തുകയായിരുന്നു. അച്ഛനും അമ്മയും സഹോദരിയും കുട്ടികൾക്ക് നൽകിയ അവസാന വിടചൊല്ലൽ അവിടെ കൂടു നിന്നവരെയൊക്കെ കണ്ണീരിലാഴ്ത്തി. നാട്ടിലെത്തിയ 6 മാസം മുൻപ് ദുബായിലേക്ക് തിരിച്ചുപോയ കുട്ടികളുടെ അച്ഛൻ രാധാകൃഷ്ണൻ ഇന്നലെ രാവിലെയാണ് മക്കളുടെ മരണ വാർത്തയറിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയത്. വൈകിട്ട് 3 വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹങ്ങൾ കനിയന്തോലിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.